നിങ്ങൾക്കറിയുമോ മക്കള്, നമ്മളെ പള്ളികളൊക്കെ എല്ലാ ദിവസവും ഹജ്ജാദ് റാത്തിബ് ചൊല്ലാറില്ലേ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അലവിയിൽ ഹജ്ജാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ സ്വഹീഹ് ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ദിക്റുകളാണ് പതിവായി ചെല്ലുന്ന ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കുമെന്നുറപ്പാണ്. അതല്ലേ പേരോട് ഉസ്താദ് പ്രസംഗിച്ചത്? അതല്ലേ ബഹുമാനപ്പെട്ട ആരിക്കുഞ്ഞി ഉസ്താദ് പ്രസംഗിച്ചത്? ഈമാനോടുകൂടി ജീവിക്കണം, ഈമാനോടുകൂടി മരിക്കണം. ഈമാനോടുകൂടിയാണ് നീ മരിക്കുന്നതെങ്കിൽ എന്റെ മരണം കൊണ്ടേക്ക് നഷ്ടപ്പെടാനില്ല, എനിക്ക് ലഭിക്കാനേ ഉള്ളൂ. മക്കളെ, മരിക്കാൻ പേടിയുണ്ടോ? ഈമാനോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവനെന്തൊരു സുഖജീവിതമാ, അവനെന്തൊരു ആനന്ദകരമാ, അവനെന്തൊരു സൗഹൃദമാ. അതുകൊണ്ട് ഈമാൻ കിട്ടി മരിക്കുമെങ്കിൽ, ഈമാൻ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരാൾക്ക് മരണത്തെ കുറിച്ച് പേടിക്കേണ്ടതില്ല, അവനൊന്നും നഷ്ടപ്പെടാനില്ല. സാധാരണ നമുക്ക് മരിക്കുമ്പോ പേടി എന്താണ്? മരിച്ചാൽ നമ്മുടെ വീട് നമുക്ക് നഷ്ടപ്പെടുമല്ലോ, ഭാര്യ നമുക്ക് നഷ്ടപ്പെടുമല്ലോ, വാഹനം നമുക്ക് നഷ്ടപ്പെടുമല്ലോ, ഈ സുഖജീവിതം നമുക്ക് നഷ്ടപ്പെടുമല്ലോ, സുഖലോലതയോടുകൂടെയുള്ള ജീവിതം നമുക്ക് നഷ്ടപ്പെടുമല്ലോ. അതേ സമയത്ത് മരിച്ചിരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവന് നഷ്ടപ്പെടാൻ എന്താ? അവന് കിട്ടുന്ന ഭാര്യ ഏതാ? അവന് കിട്ടുന്ന ഭവനങ്ങൾ ഏതാ? അവന് കിട്ടുന്ന ഭക്ഷണങ്ങൾ ഏതാ? അവന് ലഭിക്കുന്ന സൗകര്യങ്ങൾ ഏതാ? അവന് വിരിക്കപ്പെടുന്ന മെത്തകൾ ഏതാ? അവന് വിരിക്കപ്പെടുന്ന, അവന് നൽകപ്പെടുന്ന പൊതപ്പുകൾ ഏതാ? അവനെന്തൊരു സുഖമാ. അതുകൊണ്ട് ഈമാനോടുകൂടി മരിക്കണം. ഈമാനോടുകൂടി മരിക്കാനുള്ള ഒറ്റമൂലിയായിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവന് കിട്ടുന്ന ഭാര്യ ഏതാ? അവനിങ്ങൾ പറഞ്ഞത് മോനെ, മക്കളോട് എന്റെ പ്രഭാഷണം, അവന് വിരിക്കപ്പെടുന്ന മെത്തകൾ ഏതാ? അവന് വിരിക്കപ്പെടുന്ന വേണ്ട, അഭിപ്രായങ്ങൾ വേണ്ട, സർട്ടിഫിക്കറ്റുകൾ വേണ്ട. ഒരു കാര്യം പറഞ്ഞോട്ടെ, കൃത്യമായിട്ട് 20 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റുന്ന അജ്ദാദ് റാത്തിബാണ്. ലോകത്ത് ഇത്ര കൂടുതൽ പാലപിച്ചുകൊണ്ടിരിക്കുന്ന റാത്തിബ് വേറെയില്ല. മൊഹീദ്ദീൻ റാത്തിബുണ്ട്, ഇഫാനി റാത്തിബുണ്ട്, ഒരുപാട് റാത്തിബുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ആളുകൾ, അധികം ആളുകൾ പതിവാക്കിക്കൊണ്ടിരിക്കുന്ന റാത്തിബ് ലോകത്ത് വേറെയില്ല. ഈ 20 മിനിറ്റ് കൊണ്ട് സാവധാനത്തിൽ വൃത്തിയിലും ഭക്തിയിലും ചൊല്ലിയാൽ തീരാനുള്ള ഹജ്ജാദ് റാത്തിബ് പതിവായി ചൊല്ലിയാൽ ആ മനുഷ്യന് ലഭിക്കുന്ന പ്രത്യേകത എന്താണെന്നറിയുമോ? തങ്ങളെ, എല്ലാ ദിവസവും ഹജ്ജാദ് റാത്തിബ് പതിവായി ചൊല്ലിയാൽ, അത് ഭക്തിയിൽ ചൊല്ലിയാൽ, അത് വൃത്തിയിൽ ചൊല്ലിയാൽ, ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലിയാൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന പ്രത്യേകത എന്താണെന്നറിയോ? നിന്റെ വീട്ടിലെ കഷ്ടപ്പാടുകളെല്ലാം തീരുമെന്ന് പറയുന്നില്ല, നിന്റെ രോഗങ്ങളെല്ലാം സുഖപ്പെടുമെന്ന് പറയുന്നില്ല, നിന്റെ കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാകുമെന്ന് പറയുന്നില്ല, നിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് പറയുന്നില്ല. അതേസമയം ദുനിയാവ് കണ്ണടയ്ക്കുമ്പോ, നിന്റെ കാലുകൾ നിശ്ചലമാകുമ്പോ, നിന്റെ കൈകൾ നിശ്ചലമാകുമ്പോ, നിന്റെ കണ്ണുകൾ മേൽപോട്ട് തുണിക്കുമ്പോ, നിന്റെ വാ പൊളന്നു പോകുമ്പോ, നിന്റെ വാനായി പുറത്തേക്ക് വരുമ്പോ, ഈ ദുനിയാവ് കണ്ണടയ്ക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നീ ചൊല്ലിയിട്ട് മുസ്ലിം ബിഹുസ്നിൽ ഖാത്തിമ നല്ല നിലക്ക് മരിക്കാൻ കഴിയുന്നതാ, ഈമാനോടെ മരിക്കുന്നതാ, ആക്തിബത്തി നന്നാകുന്നതാ, അതിന് വലിയ തൗഫീഖ് കിട്ടുന്നതാ. ഓ മുസ്ലിമീങ്ങളെ, ഒരു മനുഷ്യൻ ആക്തിബത്ത് നന്നായി ഈമാനോടുകൂടിയാ മരിക്കുന്നതെങ്കിൽ, അല്ലാ എന്ന് ചൊല്ലിയാ മരിക്കുന്നതെങ്കിൽ, മരിക്കുന്ന മരണത്തിന്റെ വേദന ഈമാനോടുകൂടിയാ മരിക്കുന്നതെങ്കിൽ, അവന്റെ പുറംഭാഗം വയർത്തിട്ട്, അവന്റെ കഥ ഒട്ടിച്ചുളിഞ്ഞ കവിളുകൾ വീർത്തിട്ട്, അവന്റെ മുട്ടിന്റെ ഓട്ടകൾ വികസിച്ചിട്ട് ഈ നിലക്ക് മരിച്ചാൽ അവൻ ഈമാനോടെ മരിച്ചു എന്നതിന്റെ ലക്ഷണങ്ങളാണ്. മുഅ്മിനായി മരിച്ചു എന്നതിന്റെ ലക്ഷണമാണ്. മുഅ്മിനായി മരിക്കുന്ന മനുഷ്യന്റെ കവിൾ തടങ്ങൾ വീർത്തിട്ടുണ്ടാകും, അവന്റെ മുട്ടിന്റെ ഓട്ടകൾ വികസിച്ചിട്ടുണ്ടാകും, അവന്റെ നെറ്റികൾ വിയർത്തിട്ടുണ്ടാകും, അവന്റെ പുറത്ത് വിയർപ്പുകൾ ും ഈ നിലക്ക് മരിച്ചാൽ
മരക്യാമത്ത് നാൾ വരെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അല്ലാ അല്ലാ, അവൻ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടിരിക്കും, അവനെല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചിരിക്കും, അവനെല്ലാ സുഖങ്ങളും ലഭിച്ചു കൊണ്ടിരിക്കും. അല്ലാ അല്ലാ, ആ രൂപത്തിൽ മരിക്കണമെന്ന് ചിന്തിക്കുന്ന വല്ലവനും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, വല്ലവളും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് മുതൽ തീരുമാനിച്ചോ, ഇനി ഹദാദ് ഉപേക്ഷിക്കൂല, ഹദാദ് കൊള്ളാതെ കിടന്നുറങ്ങൂല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബി ഹദാദ് തങ്ങള് വലിയ മഹാനല്ലേ, യമനിലെ തങ്ങളല്ലേ, യമനികൾക്ക് ഒരുപാട് പ്രത്യേകതയുള്ളതല്ലേ, വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞതല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ. ആ ഭാഗത്തേക്ക് കടന്നാൽ എന്റെ വിഷയം എവിടെയും എത്തുകയില്ല. ആ അബ്ദുല്ലാഹി ഇബ്നു ഹലബിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് 500 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു 500 തവണ ചൊല്ലിയിട്ട് 500-ാമത്തെ തവണ ചൊല്ലിയ ശേഷം ആത്മാവ് പിരിഞ്ഞ മഹാനാ, കലിമ ചൊല്ലി മരിച്ചവരാ, വല്ലാത്ത തങ്ങളാ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു